നമസ്തെ. വാളയാറിൽ പീഡനത്തിനിരയായി മരിച്ച പെൺകുട്ടികളുടെ മൃതദേഹം സംസ്കരിച്ചത് അനുവാദമില്ലാതെയാണെന്ന് പെൺകുട്ടികളുടെ അമ്മയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഞങ്ങൾ താമസിക്കുന്ന ഭൂമിയിൽ മൃതദേഹം സംസ്കരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ SI ചാക്കോ അടക്കമുള്ള പ്രതിക്ക് കൂട്ടുനിന്നവരെല്ലാം ചേർന്ന് അത് തടഞ്ഞു. ഇളയ കുട്ടികൾ ഇതുകൊണ്ട് പേടിക്കുമെന്നാണ് അന്ന് അവരെല്ലാം തന്നെ പറഞ്ഞു ധരിപ്പിച്ചതെന്നും അമ്മ പറഞ്ഞു. മക്കളെ ദഹിപ്പിച്ച ശ്മശാനം പോലും അവർ കാണിച്ചില്ല. എന്റെ മക്കളെ എവിടെ ദഹിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങൾ അച്ഛനും അമ്മയുമാണ്. ഇവരുടെ മക്കൾക്കൊക്കെയാണ് ഇത് സംഭവിച്ചതെങ്കിലോ? ഇന്നേക്ക് ഒരു വർഷമായി തെളിവില്ലെന്ന് പറഞ്ഞ് അഞ്ചു പ്രതികളെ വെറുതെ വിട്ടിട്ട് ആറാമത്തെയാളെ സംരക്ഷിക്കാനാണ് ഈ അഞ്ചു പേരെയും രക്ഷിച്ചതെന്നും രണ്ടു പ്രതികൾ CPM പ്രവർത്തകരാണെന്നും അമ്മ ചർച്ചയിൽ പറഞ്ഞു. അതേസമയം പെൺകുട്ടികളുടെ കുടുംബത്തെ വഞ്ചിച്ച മുഖ്യമന്ത്രി വിഷം പുരണ്ട കൊടും വഞ്ചകനാണെന്ന് BJP പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട്. മുഖ്യമന്ത്രിയും KPMS നേതാവ് പുന്നല ശ്രീകുമാറുമാണ് തങ്ങളെ ചതിച്ചതെന്ന ഇരയായ പെൺകുട്ടികളുടെ അമ്മയുടെ വെളിപ്പെടുത്തൽ സമൂഹ മനസാക്ഷിക്കേറ്റ ക്ഷതം കൂടിയാണ്. BJPയുടെയും പട്ടികജാതി മോർച്ചയുടെയും നിലപാടുകൾ ശരിവെക്കുന്നതാണ് അമ്മയുടെ വെളിപ്പെടുത്തലെന്നും വാളയാർ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ നടത്തുന്ന സമരത്തിന് പട്ടികജാതി മോർച്ച സംസ്ഥാന കമ്മിറ്റി പിന്തുണ പ്രഖ്യാപിച്ചതായും അദ്ദേഹം പറഞ്ഞു. പട്ടികജാതി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി CM മോഹനന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇന്ന് വാളയാറിലെ പെൺകുട്ടികളുടെ വീട്ടിലെത്തി പിന്തുണ പ്രഖ്യാപിക്കും. കേസ് അട്ടിമറിച്ച മുഖ്യമന്ത്രിയുടെ വഞ്ചനയ്ക്കെതിരെ നവംബർ 1 പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ വാളയാറിലും സെക്രട്ടേറിയറ്റിനു മുന്നിലും പ്രതിഷേധ നീതിജ്വാല സംഘടിപ്പിക്കും. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എല്ലാ നിയോജക മണ്ഡല തലങ്ങളിലും പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുമെന്നും ഷാജുമോൻ വട്ടേക്കാട് പറഞ്ഞു.